ആദായ നികുതി അടച്ചില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ബി ജെ പി. മദ്യനയത്തിൽ പിടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച ബി ജെ പി. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനെയും ജയിലിലടച്ച ബി ജെ പി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ അഴിമതി കഥകൾ മറക്കാൻ പൊറുക്കാൻ ക്ഷമിക്കാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിയതും ബി ജെ പി. അപ്പോൾ അങ്ങനെ ബി ജെ പി വാങ്ങിയ പണം മാത്രം സംഭാവന, അതിന് ഇ ഡിയുടെ ചോദ്യമില്ല, അന്വേഷണമില്ല, ആരും അറസ്റ്റ് ചെയ്യത്തുമില്ല. രാജ്യത്തെ പണ്ട് ഷൂട്ട് കേസുകളിലായിരുന്നു കോഴപ്പണം അധികാരത്തിലിരിക്കുന്നവർക്ക് കൈമാറിയിരുന്നതെങ്കിൽ ഇപ്പോഴിതാ അവ സുരക്ഷിതമായി ബോണ്ടുകൾ വഴി കൈമാറുന്നു. ചോദിക്കാനുമാരുമില്ല, പറയാനുമാരുമില്ല, ആര് ചോദിക്കാൻ, ആരോട് മറുപടി പറയാൻ. ഇതല്ലേ ഏറ്റവും സുഖപ്രദമായ ഏകാധിപത്യ ഭരണം? ഈ കോൺഗ്രസ്സുകാരും ഒട്ടും മോശമല്ല. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ തകർത്ത് വാങ്ങിയിട്ടുണ്ടിങ്ങനെ ബി ജെ പിക്കൊപ്പം കോഴപ്പണം. ഇലക്ട്രൽ ബോണ്ട് വഴി ഡി എൽ എഫിൽ നിന്നും ബി ജെ പി 170 കോടി രൂപ വാങ്ങിയതായി ഇപ്പോൾ പുറത്ത് വാർത്ത വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ നിന്നും സോണിയാഗാന്ധിയുടെ മരുമകൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ രക്ഷിക്കാനാണ് ബി ജെ പി ഈ വൻതുക കൈപ്പറ്റിയത്. വദ്രയ്ക്ക് പിന്നീട് പണം കിട്ടിയ ശേഷം ഹരിയാന സർക്കാർ ക്ലീൻ ചിറ്റ് നൽകി. ഗുരുഗ്രാമിലെ ഭൂമി ഇടപാടുകളിൽ അഴിമതി ആരോപിച്ച് 2018 സെപ്റ്റംബറിലാണ് ഹരിയാന പോലീസ് വ്യവസായിയായ റോബർട്ട് വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് ഗ്രൂപ്പിനുമെതിരെ കേസെടുത്തത്. എന്നിട്ട് ആ പണം പിടിച്ചു വാങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള ബി ജെ പി എം പി സി എം രമേശിന്റെ ഹൃതിക് പ്രൊജക്ട്സ് നിർമ്മാണ കമ്പനി കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കൈമാറിയത് 30 കോടി രൂപ. പകരമായി ഹിമാചലിൽ 1098 കോടി രൂപയുടെ അണക്കെട്ട് നിർമ്മാണ പദ്ധതി ഈ കമ്പനി സ്വന്തമാക്കി. ഹിമാചൽ സർക്കാരാണ് ഈ തുക രമേശിൽ നിന്നും കൈപ്പറ്റിയത്. 2023 മാർച്ച് 22 ഹിമാചലിലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ എസ് പി ജെ എൻ ലിമിറ്റഡ് ഹൃതിക് പ്രൊജക്ട്സുമായി സുനി അണക്കെട്ട് പദ്ധതിക്കായി 1098 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചത്. April 11 ഹൃതിക് പ്രൊജക്ട്സ് 30 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കോൺഗ്രസിന് കൈമാറി. ആകെ 45 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ആ കാലത്ത് ഹൃതിക് കമ്പനി വാങ്ങി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം കൈമാറിയത്. അതിൽ 60% കിട്ടിയത് കോൺഗ്രസിനാണ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ആകെ 1952 കോടി രൂപയാണ് 2018 മാർച്ച് മുതൽ 24 ഫെബ്രുവരി വരെ ഇങ്ങനെ കോൺഗ്രസ് ലഭിച്ചത്. ആകെ വിറ്റുപോയ ബോണ്ടുകളുടെ 11%. എസ് ബി ഐ പുറത്തുവിട്ട 2019 ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്താകമാനം കോൺഗ്രസിന് 1421.86 കോടിയാണ് ഇങ്ങനെ കോഴ കിട്ടിയത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ചുള്ള എം ജെ കെ ഗ്രൂപ്പും സഹസ്ഥാപനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ പണം കോൺഗ്രസിന് കൈമാറിയത്, 160.6 കോടി രൂപ. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും സഹസ്ഥാപനമായ വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനിയും കോൺഗ്രസ് നൽകിയത് 128 കോടി. ഇതിൽ 110 കോടിയും വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷനാണ് കൈമാറിയത്. രാജ്യത്തെ പ്രധാന ഖനികുത്തകയായ വേദന്ത ഗ്രൂപ്പും കോൺഗ്രസിന് 125 കോടി രൂപ നൽകി. യശോദ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് 64 കോടി രൂപയും സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി രാജാവ് 50 കോടിയും നൽകി. കർണാടകത്തിൽ അധികാരത്തിലെത്തിയ 2023 ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ പണം സാന്റിയാഗോ മാർട്ടിൻ അടക്കം കോൺഗ്രസിന് നൽകിയത്, 793 കോടി രൂപ. 2023 നവംബർ 12 പണി നടന്നുകൊണ്ടിരിക്കെ തകർന്ന സിൽക്കാര തുരങ്കത്തിൽ 41 തൊഴിലാളികൾ കുടുങ്ങിയത് വൻ വിവാദമായിരുന്നു. അതിൻ്റെ പിന്നിലും ഒരു കോഴപ്പണമുണ്ട്. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിനിടെ തകർന്ന ഈ സിൽക്കാര തുരങ്കത്തിൻ്റെ നിർമ്മാതാക്കളായ നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകിയത് 55 കോടി രൂപ. മോദി സർക്കാർ കൊണ്ടുവന്ന നിരവധി വമ്പൻ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ നിർമ്മാണ കരാർ അങ്ങനെ നവയുഗയ്ക്ക് ലഭിച്ചു. 2018 ഒക്ടോബറിൽ ഈ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു. 6 മാസത്തിന് ശേഷം ആദ്യ ഗഡുവായി അവർ 30 കോടി രൂപ ബി ജെ പിക്ക് നൽകി. പിന്നീട് പല ഘട്ടങ്ങളായി ബാക്കി തുക കൈമാറി. ഇപ്പോൾ ഐ ടി റെയ്ഡുമില്ല, ഒന്നുമില്ല. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ലോട്ടറി പേയ്മെന്റ് സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ കോൺഗ്രസിന് കൈമാറിയത് 50 കോടി രൂപ. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമായി പറഞ്ഞതോടെയാണ് 2023 ഏപ്രിൽ 5 മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ഗ്രൂപ്പ് ഈ ബോണ്ട് കൈമാറിയത്. സാന്റിയാഗോ മാർട്ടിൻ 2019 ഏപ്രിൽ മുതൽ 24 ഫെബ്രുവരി വരെ 1368 കോടി രൂപ ബി ജെ പിക്കും കോൺഗ്രസിനും മറ്റു ചില സംസ്ഥാന പാർട്ടികൾക്കുമായി കൈമാറി. ബി ജെ പിക്ക് 100 കോടിയും കോൺഗ്രസിന് 50 കോടിയും കർണാടകത്തിൽ കിട്ടി. അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് തകർത്ത് തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. അത് വെറും പണമല്ല, സംഭാവനയല്ല, കോഴപ്പണം തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണയായിട്ട് തന്നെയാണ് ഈ പണം വാങ്ങിയത്. ഈ രണ്ട് കക്ഷികളും കോൺഗ്രസും ബി ജെ പിയും ഒന്നിനൊന്ന് മെച്ചം. കാരണം ഒരു ചില്ലിക്കാശ് പോലും സി പി എം അടക്കമുള്ള ഇടത് പാർട്ടികൾ
ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടില്ല. ആ ബോണ്ട് അവർ കൊണ്ടുവന്ന ബോണ്ടുകൾ തുടക്കത്തിൽ CPM തിരിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രമുണ്ട്.